നമസ്കാരം ജസ്ന മാരിയെയിംസ് എന്ന രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി രണ്ടായിരത്തി പതിനെട്ടാം മാർച്ച് ഇരുപതിന് കാണാതെയായി രാവിലെ എരുമയിലെ മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞു പോയ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നാൽ അവൾ മടങ്ങി എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം പലപ്പോഴും ജസ്നിയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന രീതിയിൽ പലതരത്തിലുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു പക്ഷേ യാതൊന്നും ഫലം കണ്ടില്ല വന്നു അന്വേഷണ ഏജൻസികളുടെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കേസായി ജസ്ന തിരോധാന കേസ് മാറിയിരുന്നു ലോക്കൽ പോലീസിൽ നിന്നും ജില്ലാ ക്രൈംബ്രാഞ്ചും പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഒടുവിൽ സിബിഐയിലും ജസ്ന കേസിന്റെ അന്വേഷണം എത്തി ഇത്രയും ദുരൂഹതയും വെല്ലുവിളിയും നിറഞ്ഞ ഒരു കേസ് അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ അടുത്ത കാലത്തൊന്നും എത്തിച്ചേർന്നിട്ടില്ല എന്നതായിരിക്കും വാസ്തവം എന്തായാലും നിർണായക ട്വിസ്റ്റ് കേസിൽ ഏതാനും ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജസ്ന മരിയ ജെയിംസിനെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടത്തി എന്ന സംശയം സി ബി ഐ എഫ്ഐആറിൽ പറഞ്ഞിരുന്നു ഇതോടുകൂടി ജസ്ന ജീവനോടെയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ സിബിഐ സമ്മതിച്ചു ഇപ്പോൾ കേസന്വേഷണത്തിൽ കൂടുതൽ വ്യക്തതയും കൈവരുന്നു ജസ്ന രാജ്യം വിട്ടു എന്ന് മാത്രമല്ല ജസ്ന ഒരു ഇസ്ലാമിക രാജ്യത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് സി ബി ഐക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ജസ്നിയെ വിദേശത്തേക്ക് കൊണ്ടുപോയവരെയും സിബിഐ തിരിച്ചറിഞ്ഞു ജസ്നിയെ കാണാതായ ദിവസം മുതൽ വിമാന ടിക്കറ്റുകൾ പരിശോധിച്ചിരുന്നു കേസ് ഒരു നിർണായക ഘട്ടത്തിൽ എത്തുമ്പോൾ ജസ്നി ഇവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പല സംസ്ഥാനങ്ങളിലും അന്വേഷണം നടത്തി എന്നിട്ടും കണ്ടെത്താനാകാതായതോടുകൂടിയാണ് ജസ്ന പോയ വഴിക്ക് ഒരു അന്വേഷണം നടത്തിയത് അപ്പോഴാണ് ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തെ കുരുക്കിയത് ആ സമയം മുതലുള്ള വിമാന ടിക്കറ്റുകളിലേക്കാണ് പിന്നീട് അന്വേഷണം നീണ്ടത് ഈ വിമാന ടിക്കറ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സംഭവം തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലെന്നും മനുഷ്യ കടത്താണ് എന്നുമുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിക രാജ്യത്ത് തന്നെയാണ് ജസ്ന ഇപ്പോൾ ഉള്ളത് എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ അത് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണോ അതെല്ലാം മതം മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ ഒന്നും തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ജസ്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് ഉണ്ട് എന്നാണ് സി കണ്ടെത്തൽ ഇക്കാര്യം ഹൈക്കോടതി സി ബി ഐ അറിയിച്ചിട്ടുണ്ട് ജസ്ന സ്വന്തം താൽപര്യ വിദേശത്തേക്ക് പോയത് എന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്നുമുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു പക്ഷേ ഇക്കാര്യമൊന്നും സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് സൂചന വിദേശത്തേക്ക് കൊണ്ടുപോയവരെ സി ബി ഐ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ ജസ്റ്റ് രാജ്യം വിട്ടിട്ടില്ലെന്ന് മറ്റൊരു സംസ്ഥാനത്ത് വിവാഹിതയായി കഴിയുന്നുണ്ട് എന്നുള്ള വിവരം സി ബി ഐക്ക് ലഭിച്ചിരുന്നു പക്ഷേ സി ബി ഐ അതൊന്നും പിന്നീട് സ്ഥിരീകരിച്ചില്ല ഇങ്ങനെ ഒരു സംശയം അവിടുത്തെ സമീപവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു അതായത് ജസ്റ്റ്നെ പോലുള്ള ഒരു പെൺകുട്ടി ഇവിടെ കഴിയുന്നുണ്ട് അവർ രണ്ട് തവണ പ്രസവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങളാണ് കൈമാറിയത് എന്നാൽ അന്വേഷണം ആ വഴിക്ക് നീണ്ടതോടുകൂടി യുവതിയും കുടുംബവും അവിടെ വിട്ടു പോയി എന്നാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചനകൾ എന്തായാലും അന്വേഷണ സംഘം അതൊന്നും സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല അതീവ രഹസ്യമായിട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അതിനാൽ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഇനി ഇസ്ലാമിക രാജ്യത്താണ് ജസ്ന ഉള്ളത് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രാജ്യമാണ് അല്ലെങ്കിൽ അത് ഏത് രാജ്യമാണ് എന്ന സംശയമാണുള്ളത് അത് സിറിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആയിരിക്കണം സാധ്യത തന്നെയാണ് മുന്നിലുള്ളത് ഇതിൽ സിറിയയിലാണ് കൂടുതൽ സാധ്യത ഇതെല്ലാം സി ബി വരുന്നുണ്ട് വീട്ടിൽ നിന്ന് കണ്ണിമലയിലെ ബാങ്ക് കെട്ടിടത്തിൽ ജസ്ന എത്തിയതിന് സി സി ടി വി ദൃശ്യങ്ങൾ തെളിവാണ് ഇവിടെ നിന്നും ശിവഗംഗ എന്ന ഒരു സ്വകാര്യ ബസ്സിൽ കയറിയാണ് ജസ്ന പോയിട്ടുള്ളത് ഈ ബസ്സിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക സംഭവങ്ങൾ നടന്നിട്ടുള്ള അസ്വാഭാവികമായി ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഈ ബസ്സിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുമായി ബന്ധമുള്ളവരും ഉണ്ടായിരുന്നു എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തലിൽ ലഭിച്ചിരിക്കുന്ന വിവരമെന്നാണ് സൂചനകൾ ഈ ബസിൽ യാത്ര ചെയ്ത രണ്ടുപേരെ സി ബി ഐ തിരിച്ചറിഞ്ഞു എരുമേലി കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ജസ്നയെ കടത്തിക്കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയത് എന്നാണ് സൂചന മംഗലാപുരം ചെന്നൈ ഗോവ പൂനെ എന്നിവിടങ്ങളിൽ സിബിഐ അന്വേഷണവും നടത്തി ഇതിൽ നിന്നാണ് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ജസ്ന എരുമേലി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു എമേലി ബസ് സ്റ്റാൻഡിൽ മിന്നലിൽ തകർന്ന സി സി ടി വിയിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്ത ദൃശ്യങ്ങളാണ് പിന്നീട് കണ്ടെത്തിയത് ഭാരമേറിയ ഒരു ഷോൾഡർ ബാഗും തൂക്കി ജസ്തി എന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടി നടക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു തൊട്ടു പിന്നാലെ രണ്ട് യുവാക്കൾ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്ന തരത്തിൽ നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അന്ന് തൊട്ട് ഇന്നോളം ആ ദൃശ്യത്തിൽ കാണുന്ന പെൺകുട്ടി താനാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് മറ്റൊരു പെൺകുട്ടിയും വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ ജസ്നിയുടേത് എന്ന് തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം ഈ വഴിയുള്ള അന്വേഷണം സി നിർണായക തെളിവുകളാണ് നൽകുന്നത്